സാംക്രമിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബിൽ ആരാധനാലയങ്ങൾ തുറക്കാതിരിക്കാനുള്ള ഹിഡൻ അജണ്ടയാണെന്ന് മാബിദുസൈൻ തങ്ങൾ എംഎൽഎ ആരാധനാലയങ്ങൾ തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടക്കലിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് 19ന്റെ പശ്ചാത്തലത്തിൽ സമുദായ നേതാക്കന്മാരും മതനേതാക്കന്മാരും മുഴുവൻ അതിനോട് സഹകരിച്ചുകൊണ്ട് എങ്ങനെ കോവിഡിന്റെ വ്യാപനം തടയാമെന്ന ഗവൺമെന്റിന്റെ നിലപാടുകളോട് പരിപൂർണമായി യോജിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുന്നോട്ട് പോയത്. ഈ കഴിഞ്ഞ ദിവസം വരെ അത് അംഗീകരിച്ചുകൊണ്ട് മനസ്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെയോടുകൂടി ലോക്ക്ഡൗൺ പിൻവലിക്കുകയും കേരളത്തിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും കള്ളുഷാപ്പുകളടക്കം തുറന്നു കൊടുക്കാനുള്ള തീരുമാനമെടുക്കുകയും ഉണ്ടായി. പക്ഷേ അപ്പോഴും മതസ്ഥാപനങ്ങൾ തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല എന്നത് വളരെ വേദനാജനകമായൊരു അനുഭവമാണ്. അതിൻ്റെ കൂടെ പ്രയാസകരമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നിയമസഭയിലാണ് സംക്രമിക രോഗങ്ങളുടെ ബില്ല് പാസാക്കുന്നതിന് വേണ്ടിയുള്ള ധൃതി സർക്കാർ കൊണ്ടുവന്നത്. ആ ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അമെൻമെൻ്റ് നൽകിക്കൊണ്ട് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അത് സെലക്ട് കമ്മിറ്റിക്കും സബ്ജക്റ്റ് കമ്മിറ്റിക്കുമൊക്കെ വിട്ട് പരിശോധന നടത്തിയിട്ടേ പാസാക്കാവൂ എന്ന് ഞങ്ങളൊക്കെ അന്നവിടെ വാദിച്ചതാണ്. ആ ബില്ലിൽ വളരെ വ്യക്തമായും ആൾക്കൂട്ടം എവിടെയെങ്കിലും ഉണ്ടാകുന്നുവോ, പൊതുസ്ഥലങ്ങളിലോ മതസ്ഥാപനങ്ങളിലോ ആരാധനാ കേന്ദ്രങ്ങളിലോ ആൾക്കൂട്ടമുണ്ടാകുന്നത് നിയന്ത്രിക്കുകയും നിരോധിക്കുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായും ഇത് നാളെ പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചകളിലുമൊക്കെ ആൾക്കൂട്ടമുണ്ടാകുമ്പോൾ അത് നിരോധിക്കാൻ ഗവൺമെൻറ്റിനുള്ള ഒരു ഹിഡൻ അജണ്ടയായി ഇത് കാണേണ്ടിയിരിക്കുന്നു, അത് മാറ്റണമെന്ന് ഞങ്ങളൊക്കെ ആ നിയമസഭയിൽ വെച്ച് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ പറഞ്ഞതാണ്. പക്ഷെ അത് അംഗീകരിക്കാതെയാണ് ആ ബില്ല് പാസ്സാക്കിക്കൊണ്ട് ഓർഡിനൻസ് ആക്കി ഇറക്കിക്കൊണ്ട് പാസ്സാക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്ന് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറവിൽ പള്ളികളെയൊക്കെ പൂട്ടിയിടാമെന്നുള്ള ധാരണയാണ് ഇടതുപക്ഷ സർക്കാരിനും മതനിഷേധികളായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ഉള്ളതെങ്കിൽ അത് വളരെ വ്യാപകമായ പ്രതിഷേധവും വളരെ വ്യാപകമായ പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്തൊക്കെ ഉണ്ടാകേണ്ടി വരും വിശ്വാസികളിൽ നിന്ന് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട്. ആരാധനാലയങ്ങൾ പൂട്ടിയിടാനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ വ്യാപക പ്രതിഷേധമുണ്ടാകുമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ കൂട്ടിച്ചേർത്തു. ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കോട്ടക്കൽ മുനിസിപ്പൽ തല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാജിദ് മങ്ങാട്ടിൽ, അബ്ദു മുക്രി, യു എ ഷബീർ, എം കുഞ്ഞാലൻ, സി മുഹമ്മദ് കുട്ടി, മുജീബ് കൈപ്പുറം, അയ്യൂബ് വടക്കൻ, കെ എം റഷീദ്, ഹംസ കൊളക്കാട്ടിൽ, ഉമ്മർ കളത്തിൽ, അയ്യൂബ് വടക്കേതിൽ, കെ എം സാലി, പെരുമ്പള്ളി മുഹമ്മദ് അലി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.